സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ആ മനുഷ്യൻ നീയാകുന്നുവെന്ന് നമ്മുടെ നേരെ ശബ്ദമുന നീട്ടുന്ന ദൈവിക ഉപമകളെ നാം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു. 2 സാമുവൽ 12:7. അന്ന് നാഥാൻ പ്രവാചകൻ ആ വാക്ക് പറയുമ്പോൾ തന്നെ തന്റെ കപടപ്രത്യാശയുടെ കരിങ്കൽ കെട്ടിൽ ഒളിച്ചിരുന്ന ദാവീദ് പശ്ചാത്താപ വിവശനായി ചാടി എഴുന്നേറ്റ് ചാക്കുടുത്ത് ചാരം പൂശിപ്പാടി. സങ്കീർത്തനം 51. തകർന്നു നുറുങ്ങിയ ഹൃദയമാണ് അങ്ങേക്ക് ഏറ്റവും സ്വീകാര്യമായ ബലി, അതങ്ങ് നിരസിക്കില്ലല്ലോ എന്ന് പാടുന്ന സങ്കീർത്തനം. ഇന്ന് സങ്കീർത്തനം 51 അല്ല 50 ആണ്. പക്ഷെ സങ്കീർത്തനം 50 പറഞ്ഞു വെക്കുന്നതിൻ്റെ മറുപാതി തന്നെയാണ് സങ്കീർത്തനം 51 ഏറ്റുപാടുന്നത്. യഥാർത്ഥ ബലി എന്തല്ല എന്ന് സങ്കീർത്തനം പറയുമ്പോൾ യഥാർത്ഥ ബലി എന്താണെന്ന് സങ്കീർത്തനം 51 പറയുന്നു. സങ്കീർത്തനം 50 പ്രവാചക ശബ്ദത്തിൻ്റെ ഇടിമുഴക്കമാണ്. എനിക്ക് വിശന്നാൽ ഞാൻ നിങ്ങളോട് പറയുമോ? നാഥൻ ചോദിക്കുന്നു. നിങ്ങളെനിക്ക് കൊഴുത്ത മാംസം നിവേദിക്കാൻ തിന്മ നിറഞ്ഞവരെ, ഞാൻ നിങ്ങളെപ്പോലെയാണെന്ന് കരുതിയോ? ദൈവത്തിൻ്റെ ശബ്ദഭേരിയാണ്. കപട ആരാധനയ്ക്ക് നേരെ ദൈവത്തിൻ്റെ കൂടം ആഞ്ഞടിക്കുന്നു. ഏശയാ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ പ്രധാന പ്രമേയം തന്നെയാണിത്. നാം ഇന്നലെ ആ പ്രവാചകനെ ശ്രദ്ധിച്ചതേയുള്ളൂ. നമ്മുടെ ഹൃദയകാഠിന്യം ദൈവത്തെ കേട്ട് മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മെ എങ്ങനെ തടുക്കുന്നുവെന്ന്. വെറും ബാഹ്യ ആചാരങ്ങളായി തങ്ങളുടെ വിശ്വാസത്തെ തരംതാഴ്ത്തിയതിൽ തൻ്റെ ജനത്തോട് ദൈവത്തിനുള്ള കഠിനമായ എതിർപ്പ് മറച്ചുവെക്കാൻ പ്രവാചകന്മാർ ശ്രമിക്കുന്നില്ല. യഥാർത്ഥ വിശ്വാസമോ മാനസാന്തരമോ ധാർമ്മിക ഉത്തരവാദിത്വമോ ഹൃദയാർപ്പണമോ ഇല്ലാത്ത പുറം പൂച്ചകളായ ബലികൾ. ഏശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എന്നതുപോലെ ഇവിടെയും ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്നാണ് കർത്താവിനെ വിളിച്ചിരിക്കുന്നത്. ആ പരമപരിശുദ്ധനെ പോലെ പരിശുദ്ധനാകാനാണ് ഇസ്രായേലിന്റെ വിളിയും. ലേവ്യർ 11:44. പുതിയ ഇസ്രായേലായ നമ്മുടേതും. 1 പത്രോസ് 1:16. ബലിയർപ്പിക്കുന്നത് വഴി അവർ ദൈവത്തോട് സാരൂപ്യവും ഐക്യവും പ്രാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കാരണം ബലിയർപ്പണം ദൈവവുമായുള്ള ഉടമ്പടിയുടെ ആധ്യാത്മിക ലയനത്തിന്റെ ഫലമാണ്. ബലിയിൽ ഈ ആന്തരിക സമർപ്പണം അടിസ്ഥാന ഘടകവുമാണ്, അത്യന്താപേക്ഷിതവും. അതുകൂടാതെ ആചാരങ്ങൾക്ക് പ്രസക്തിയില്ല. ഇന്നലെ നാം ധ്യാനിച്ചിരുന്നു ഈ കാര്യങ്ങൾ, ഈ ഉടമ്പടിയുടെ ഗാഢബന്ധവും. ഇന്ന് സീനായിൽ വെച്ച് മോശ ജനത്തിന് ദൈവകൽപ്പനകൾ കയ്യേൽപ്പിക്കുകയാണ്. ഉടമ്പടി വിവരിച്ചുകൊണ്ട് പുറപ്പാട് 24:3 മുതൽ ജനം ഏറ്റുപറയുന്നു, ഞങ്ങളിതെല്ലാം അനുസരിച്ചു കൊള്ളാം. ഇതിനു മുൻപ് ജനം ഇങ്ങനെ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് 19:8 തങ്ങളെ ഒരു രാജകീയ പുരോഹിതഗണമാക്കാൻ പോകുന്നുവെന്ന് ദൈവം പ്രഖ്യാപിച്ചപ്പോൾ. പുരോഹിതന്റെ ഉത്തരവാദിത്വമാണ് വിശ്വാസ പരിശീലനം, ടീച്ചിങ്, വിശുദ്ധീകരണവും സാങ്ക്ടിഫിക്കേഷൻ. ഇന്നലെ നാം കണ്ടതുപോലെ ഗുരുവും നാഥനുമായ ക്രിസ്തുനാഥൻ്റെ തന്നെ കർത്തവ്യങ്ങളാണത്, ഓഫീസസ് ഓഫ് ക്രൈസ്റ്റ്. നാം അതിൽ പങ്കുചേരുകയാണ്. നമ്മുടെ പ്രഘോഷണവും ആരാധനയുമെല്ലാം ഇപ്രകാരം സർവ്വലോകത്തിൻ്റെയും ഉത്കർഷത്തിനും രക്ഷയ്ക്കും ഉപകരിക്കണം. ഇന്ന് ഈ ഉടമ്പടി ഒരു കുഞ്ഞാടിൻ്റെ രക്തം ചിന്തിക്കൊണ്ട് ഉറപ്പിക്കുകയാണ്, റാറ്റിഫിക്കേഷൻ ഓഫ് കവനന്റ്. വെറും ഒരു ബലിമൃഗത്തിൻ്റെ ചോരയ്ക്ക് അതിനാൽ തന്നെ പ്രസക്തിയില്ല. അതിനെ ബലിയർപ്പിക്കുന്നവൻ തൻ്റെ തന്നെ ചോരയ്ക്ക് പകരമായി അതിൻ്റെ രക്തം ചൊരിയുന്നതാണ്. അപ്പോഴും അവൻ്റെ ഉള്ളിൽ ചോര പൊടിയണം. ദൈവഹിതത്തെ പ്രതിയുള്ള തീവ്രതയാൽ അതെക്കാലവും അനുസരിച്ചു കൊള്ളാമെന്ന ഉറപ്പിനാൽ. എന്നാൽ ഈ ഉടമ്പടി ചെയ്തവർ അത് തെറ്റിക്കുന്നുവെന്നതിന് ചരിത്രം തന്നെ സാക്ഷിയാണ്. പക്ഷേ ഒരു യഥാർത്ഥ ഇസ്രായേൽ പുത്രൻ വരേണ്ടി വരുന്നു ഈ ഉടമ്പടി പൂർത്തിയാക്കാൻ, ദൈവം തന്നെയായ ക്രിസ്തുനാഥൻ. അവൻ തൻ്റെ രക്തത്താൽ ഈ ഉടമ്പടി നിത്യവും നവീനവുമായി സ്ഥാപിച്ചുറപ്പിച്ചു. അവനാണ് യഥാർത്ഥ ബലിമൃഗം. അതിനാൽ ഇന്ന് നാം കാണുന്നത് വെറും ഒരു ആചാര ബലിയല്ല, ആത്മബലിയാണ്. അതിനാൽ ആരാധനകൾ ആത്മാവിലും സത്യത്തിലും ആധാരമാക്കണം. യോഹന്നാൻ 4. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാന അനുഭവത്തെ ധ്യാനിക്കുകയായിരുന്നല്ലോ. ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി തന്നെയാണത്. ദൈവത്തോട് നാം അതിനാൽ ഐക്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ സഭയിലെ ഏറ്റവും ആദ്യ നാളുകളിൽ തന്നെ പരിശുദ്ധ കുർബാന ആചരണത്തിൽ ഹൃദയപരമാർത്ഥതയും മാനസാന്തരവും കാരുണ്യവും ഇല്ലാത്തവരുടെ കടന്നുകയറ്റം പ്രകടമായിരുന്നു. 1 കൊരിന്ത്യർ 10:11 വരെ അധ്യായങ്ങളിൽ കുർബാനയുടെ അർത്ഥം തന്നെ അപഹാസ്യമാക്കുന്ന ഈ പ്രവണതയെ ശ്ലീഹ കഠിനമായി ശാസിക്കുന്നുണ്ട്. പഴയ നിയമ ഇസ്രായേലിൻ്റെ ചരിത്രങ്ങൾ ഇന്ന് നമുക്കുള്ള ആധ്യാത്മിക പാഠങ്ങൾ കൂടിയാണെന്ന് ശ്ലീഹ താക്കീത് ചെയ്യുന്ന ഭാഗമാണിത്. സഹി കെട്ടിട്ടാകാം നാഥൻ മലാഖി പ്രവാചകനിലൂടെ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ ആരെങ്കിലും ആ വാതിലൊന്ന് അടച്ചിരുന്നെങ്കിൽ. മലാഖി 1:6 മുതൽ 12 വരെ.
ബിവറേജസ് തുറന്നല്ലോ, പിന്നെ പള്ളികൾ എന്താണ് തുറക്കാത്തത് എന്ന താളത്തിൽ പാടുന്നവർ ഒന്ന് ഇരുത്തി ചിന്തിക്കണം. പള്ളി തുറന്നിട്ട് എന്തിനാണ്? പള്ളികൾ തീർച്ചയായും തുറക്കപ്പെടണം, പക്ഷെ പള്ളി തുറന്നിട്ട് എന്തിനാണ്? തന്നെ ഉത്തരം പറഞ്ഞാൽ മതി. കോവിഡ് കാലം ആരംഭിച്ചപ്പോൾ ടൈം മാഗസിനിൽ പ്രശസ്ത ബൈബിൾ പണ്ഡിതനായ അഭിവന്ധ്യ എൻ ടി റൈറ്റ് എഴുതിയ ഒരു ലേഖനമുണ്ട്. അതിൽ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, ക്രിസ്ത്യാനികൾക്ക് എല്ലാറ്റിനെയും കുറിച്ച് ഉത്തരങ്ങൾ വേണം, ശരിയാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഉത്തരങ്ങൾ ഉണ്ടാകാൻ പാടില്ല, കാരണം ഉത്തരങ്ങൾ ലഭിക്കാൻ സാധ്യമല്ല എന്നത് തന്നെ. അങ്ങനെയൊരു കാലഘട്ടമാണിത്. ഇവിടെ നമുക്ക് നിരാശയല്ല, വ്യർത്ഥാഭിമാനമല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിലെ വിലാപങ്ങളുടെ സ്വരമാണ്. അവ നിരാശയുടെ രോദനങ്ങളല്ല, ദൈവം പോലും വിലപിക്കുന്നുണ്ട്. തൻ്റെ ജനം, തൻ്റെ വധുവായ ഇസ്രായേൽ തന്നെ വിട്ടു പിരിയുമ്പോൾ തൻ്റെ പ്രിയരുടെ ദുഃഖത്തിൽ നാഥൻ വിലപിക്കുന്നുണ്ട്, ലാസറിൻ്റെ ശവകുടീരത്തിലെന്ന പോലെ. നമ്മളാകട്ടെ ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് വിലപിച്ച് കാത്തിരിക്കുകയാണ് ദൈവമക്കളുടെ വിമോചനത്തിനായി സകല സൃഷ്ടിയോടുമൊപ്പം. റോമർ 8. നമ്മുടെ സ്വയം കേന്ദ്രീകൃത കപട സ്വാർത്ഥതയുടെ ജീവിതശൈലിയിൽ നിന്ന്, കൽത്തളങ്ങളിൽ നിന്ന് അത് നമ്മെ കുത്തിയെഴുന്നേൽപ്പിക്കും. നമുക്ക് അപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളെ നോക്കിക്കാണാൻ, ദൈവത്തെ കണ്ടെത്താൻ. നമ്മൾ ആദ്യം കണ്ടതുപോലെ ദാവീദ് തന്നിൽ നിന്ന് പുറത്തിറങ്ങി ദൈവത്തിൻ്റെ മുൻപിൽ അനാവൃതനായി നിന്നുകൊണ്ട് അനുതാപഗീതം പാടിയതുപോലെ. ദേവാലയം നശിപ്പിക്കപ്പെട്ട് ജനം പ്രവാസത്തിൽ പോയ ആ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും തീവ്രമായ പ്രാർത്ഥനകളായ വിലാപകാവ്യങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ദൈവത്തിൻ്റെ മുൻപിൽ ഹൃദയം നുറങ്ങുന്നതിൻ്റെ നാദമാണതിന്, ഹൃദയമുരുകുന്നതിൻ്റെ ഗന്ധവും. ദൈവത്തിന് അത് നിരാകരിക്കാനാകില്ല. പ്രസ്തുത ലേഖനത്തിൽ എൻ ടി റൈറ്റ് കുറിക്കുന്ന ടി എസ് എലിയറ്റിൻ്റെ ഒരു കവിതയുണ്ട്, വെയ്റ്റ് വിത്തൗട്ട് ഹോപ്പ്. പ്രത്യാശ കെടുത്തി കാത്തിരിക്കുക, ഞെട്ടേണ്ട, അതിനൊരു ആന്തരിക അർത്ഥമുണ്ട്. I said to my soul, be still and wait without hope, for hope would be hope for the wrong thing. Wait without love, for love will be for the wrong thing. Atmave, pratyasha keduthi kaathirikkuka, thettaya kaaryangal pratyasha vekkunnathinekkal nalladaanathu. Snehamillathe kaathirunnalum thettaya kaaryangale snehikkarathu. Innu naadan deerghakshamayode kaathirikkunnathinte upamayaanu. Matthayi 13:24-30 kalakalude upama. അതിൻ്റെ മറുപുറമെന്നോണം നമ്മൾ എന്തുതരം ആധ്യാത്മിക വളർച്ചയാണ് നേടുന്നത് എന്നൊരു വിഷയവും ധ്യാനമാക്കേണ്ടതുണ്ട്. ഗോതമ്പ് പാടത്ത് എറിയപ്പെട്ട ഈ കള ഒരു വിഷച്ചെടിയാണ്, ഡാണൽ. വളർന്നേറിയാൽ മാത്രമേ അതിനെ ഗോതമ്പ് ചെടിയിൽ നിന്ന് കാഴ്ചയിലും പ്രവൃത്തിയിലും വേർതിരിക്കാനാകൂ. അതാകട്ടെ വളരെ ക്ഷമയോടെ വേര് പിഴുതു മാറ്റി വേർതിരിച്ച് കറ്റകെട്ടി എരിയിച്ച് കളയണം. നമ്മുടെ ഉള്ളിലുമുണ്ട് ഈ കളകൾ. അതിനെ തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ ആഴവും സൂക്ഷ്മതയുമുള്ള കണ്ണുകൾ വേണം. നമ്മുടെ ആരാധനകൾ വെറും ശീലങ്ങളും സ്തുതികൾ വെറും ശീലുകളുമാകരുത്. അത് യഥാർത്ഥ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ബഹിർസ്ഫുരണങ്ങളാകണം. ഗോതമ്പ് ചെടി പോലെ തോന്നിച്ചാൽ മാത്രം പോരാ, ഗോതമ്പ് ചെടി തന്നെയാകണം.